इस्लामिक स्टेट भीकरन दल्ही विमानत्तावलतिल वेच्च पिडीलाई एरे नालाई ओळिविल आयिरुन्न आईएस सूत्रधारनायिट्टुल्ल अराफत्त अलियेयाण इप्पोल पिडिकूडियिरिक्कुन्नत കെനിയയിലെ നൈറോബിയിൽ നിന്ന് എത്തിയപ്പോഴാണ് ഇയാളെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് വിവരങ്ങൾ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ അറാഫത്തിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്ന് എൻഐഎ അറിയിച്ചു കർണാടകയിലെ ശിവമോഗ ജില്ലയിൽ നിന്നുള്ള ഇയാൾ ശിവമോഗ ഐഎസ് കേസിലെ പ്രതിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം യുവാക്കളെ ഐഎസ് ഗ്രൂപ്പിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ പ്രധാന പങ്കാളിയായിരുന്നു അറാഫത്ത് അലി എന്നും 2020 മുതൽ തന്നെ അതുകൊണ്ട് ഇയാൾ ഒളിവിലായിരുന്നു അന്നുമുതൽ ഐഎസിന്റെ इंडिया विरुद्ध भीकर प्रवर्तनങ്ങൾക്ക് ഇയാൾ ചുക്കാൻ പിടിച്ചിരിക്കുകയാണ് എന്ന് എൻഐഎ വ്യക്തമാക്കുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളായ യുവാക്കളെ കണ്ടെത്തി ഐഎസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിലും തീവ്രവാദികളാക്കുന്നതിലും അറാഫത്ത് നിർണായക പങ്ക് വഹിച്ചതായി അധികൃതർ വെളിപ്പെടുത്തി ശിവമോഗ ഭീകരാക്രമണ ഗൂഢാലോചന കേസിലെ പ്രതികളുമായി അറാഫത്ത് സജീവമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് വിവരങ്ങൾ ഗൂഢാലോചന ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇയാൾ അതോടൊപ്പം തന്നെ നടന്നൊരു പ്രശ്നമായിരുന്നു മാംഗ്ലൂരുവിലെ കദ്ദി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ സ്ഫോടനം നടത്താൻ കൊണ്ടുപോയ ഐഇഡി ഓട്ടോറിക്ഷയിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നത് മാംഗ്ലൂരു കദ്രി മഞ്ജുനാഥ ക്ഷേത്രം തകർക്കാനായി മുഹമ്മദ് ഷെരീഫ് എന്ന പ്രതി ഓട്ടോയിൽ കൊണ്ടുപോയ പ്രഷർ കുക്കറാണ് ഇങ്ങനെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചത് ഈ കേസിലെയും ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വലിയ പങ്കാളിയാണ് അറാഫത്ത് അലി എന്നതാണ് റിപ്പോർട്ടുകൾ 2020 മാംഗ്ലൂരുവിൽ നടന്ന രണ്ട് ചുവരെഴുത്ത് കേസുകളുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാന പ്രതിയാണ് ഇയാൾ എന്നത് തെളിവുകൾ പുറത്തുവന്നിരുന്നു ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ട് പ്രതികളായിട്ടുള്ള മുഹമ്മദ് ഷാരിഫ് മാസ് മുനീർ അഹമ്മദ് എന്നിവർ ലഷ്കർ ഈ തൈബ താലിബാൻ അനുകൂല സന്ദേശങ്ങൾ ചുവരുകളിൽ എഴുതിയതെന്നാണ് റിപ്പോർട്ടുകൾ സംഘികളെയും മൻവേദികളെയും നേരിടാൻ ലഷ്കർ ഈ തൈബയെയും താലിബാനെയും ക്ഷണിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്നതായിരുന്നു അത്തരത്തിൽ വിവാദമായിരുന്ന ചുവരെഴുത്തുകൾ അറാഫത്തിനും മറ്റു പ്രതികൾക്കുമെതിരെ കൂടുതൽ അന്വേഷണം നടത്തി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഐഎ ഇങ്ങനെ ഇയാളെ പിടിച്ചിരിക്കുന്നത് എന്തായാലും ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി എൻഐഎ അന്വേഷണം തുടരുകയാണ് എന്നും എൻഐഎ പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി ഇപ്പോൾ തീവ്രവാദം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ ബുധനാഴ്ച വൈകുന്നേരം ആരംഭിച്ച ഏറ്റുമുട്ടൽ ഇപ്പോൾ വെള്ളിയാഴ്ച ആയിട്ട് പോലും തീരാതെ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ രണ്ടും മൂന്നും ഭീകരർ ഉണ്ട് എന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യൻ സൈന്യം ഒരു ഓപ്പറേഷൻ നടത്തിയത് എന്നാൽ ഈ ഓപ്പറേഷൻ തുടങ്ങിയ ശേഷമാണ് കൂടുതൽ ഭീകരർ ഉണ്ട് എന്നത് റിപ്പോർട്ടുകൾ വന്നത് സെപ്റ്റംബർ 13 കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ നടന്ന ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ രാജ്യത്തിന് മൂന്ന് ധീര സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഭീകരർക്കെതിരെ അതിശക്തമായി തന്നെ സൈന്യം മുന്നോട്ടേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കേണൽ മൻപ്രീത് സിംഗ് മേജർ ആശിഷ് ധോൻചക് ജമ്മു കാശ്മീർ പോലീസ് DSP ഹുമയൂൺ ഭട്ട് എന്നിവരാണ് ഈ പോരാട്ടത്തിൽ മരിച്ചിരിക്കുന്ന മൂന്ന് വീര സൈനികർ എന്നതാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ജമ്മു കാശ്മീരിൽ നടന്ന 7 പ്രധാന ഭീകരാക്രമണത്തിൽ ഭാരതത്തിന് 30 ധീര സൈനികരെ നഷ്ടമായി എന്ന കണക്കും ഇതോടൊപ്പം തന്നെ വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ തീവ്രവാദങ്ങളെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായി തന്നെ തുടരുകയാണ് ഇവരെയെല്ലാം പൂട്ടിക്കെട്ടാൻ വേണ്ടി ഇന്ത്യൻ സൈന്യവും എൻഐഎയും അതിശക്തമായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്